May 12 അനുദിന വിശുദ്ധ നെറയൂസും അക്കിലേയൂസും വിശുദ്ധ പാൻക്രീഷ്യസും രക്തസാക്ഷികൾ. വിശുദ്ധ നെറയൂസ്, അക്കിലസ്, പാൻക്രീഷ്യസ് എന്നീ രക്തസാക്ഷികളെയാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ചക്രവർത്തിയുടെ റോമൻ പട്ടാളക്കാരായിരുന്നു നെറയൂസും അക്കിലസും. ഇവരെ വിശുദ്ധ പീറ്റർ തന്നെയാണ് സ്നാനപ്പെടുത്തിയതെന്ന് പറയപ്പെടുന്നു. അവർ ക്രിസ്ത്യാനികളായപ്പോൾ അധാർമികമെന്ന് കരുതിയിരുന്ന പദവികൾ ഉപേക്ഷിക്കുകയും നാടുകടത്തപ്പെടുകയും ട്രാജിൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് കൊല്ലപ്പെടുകയും ചെയ്തു. ദമാസസ് മാർപ്പാപ്പ എഴുതിയ ഒരു എപ്പിത്ത ഇപ്രകാരം പറയുന്നു: രക്തസാക്ഷികളായ നെറയൂസും അക്കിലസും സൈന്യത്തിൽ ചേർന്നു, സ്വേച്ഛാധിപതിയുടെ ക്രൂരമായ കൽപ്പനകൾ നടപ്പാക്കി, അവന്റെ ഇഷ്ടം ഭയത്താൽ നിരന്തരം അനുസരിച്ചു. വിശ്വാസത്തിന്റെ ഒരു അത്ഭുതം സംഭവിച്ചു. അവർ മാനസാന്തരപ്പെട്ടു. അവർ തങ്ങളുടെ രക്തരൂക്ഷിതമായ കവചങ്ങളും പരിചകളും കുന്തങ്ങളും വലിച്ചെറിഞ്ഞു. മഹത്തായ കാര്യത്തിനായി ഇത്രയും നാൾ നന്മയെന്ന് കരുതി പിന്തുടർന്ന യുദ്ധചര്യകളെ വലിച്ചെറിഞ്ഞ് സ്വയം ജീവനെ നൽകുവാൻ യുവാക്കൾ തയ്യാറായി. റോമിൽ പോയി ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട പുറം ജാതി വംശജനായ ഒരു സിറിയൻ ബാലനായിരുന്നു ഇന്നത്തെ മറ്റൊരു വിശുദ്ധൻ, വിശുദ്ധ പാൻക്രീഷ്യസ്. 304 14-ാം വയസ്സിൽ ഡയക്ലേഷ്യൻ ചക്രവർത്തിയുടെ പീഡനത്തിനിടെ ശിരസ്ഛേദം ചെയ്യപ്പെട്ടു. റോമിലെ വിയ യുറേലിയയിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു. ഇന്നും നിലകൊള്ളുന്ന വിശുദ്ധ പാൻക്രീഷ്യസിന്റെ ദേവാലയം 4-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിന്റെ ശവക്കുഴിയിൽ പണിതതാണ്. വിശുദ്ധ നെറയൂസിന്റെയും അക്കിലസിന്റെയും രക്തസാക്ഷിത്വം കഴിഞ്ഞ് 200 വർഷത്തിന് ശേഷം ഗ്രിഗോറിയോസ് മാർപ്പാപ്പ ചെയ്ത പ്രസംഗത്തിൽ ഇപ്രകാരം പറഞ്ഞു: നാം ആരുടെ പാർശ്വത്ത് സമ്മേളിച്ചിരിക്കുന്നുവോ ആ വിശുദ്ധർ സമാധാനവും സമ്പത്തും ആരോഗ്യവും വാഗ്ദാനം ചെയ്യുന്ന ലോകത്തെ വെറുക്കുകയും ചവിട്ടിത്തേക്കുകയും ചെയ്തു. ഈ വിശുദ്ധരുടെ മൃതശരീരം വിശുദ്ധ ഡൊമിറ്റില്ലയുടെ ശ്മശാനത്തിൽ സംസ്കരിച്ചു. 1896 ശ്മശാനം കുഴിച്ചപ്പോൾ സിരീസിയൂസ് മാർപ്പാപ്പ 490 നിർമ്മിച്ച ദേവാലയത്തിനകത്ത് അവരുടെ കുഴിമാടം കാണുകയുണ്ടായി. യൗവനവും കൗമാരവും ഈശോയ്ക്കായി പകർന്നു നൽകി വിശ്വാസത്തിനെ തലമുറകളിലേക്ക് ആവാഹിച്ചു നൽകിയവരാണ് ഈ രക്തസാക്ഷികൾ. ഒരു നിമിഷം ഈശോയെ മറന്നാൽ അവർക്ക് ജീവിക്കാമായിരുന്നു സ്വന്തം സുഖങ്ങൾക്കായി. എന്നിട്ട് മരിച്ച് അവർ ജീവിച്ച ചെറിയ ലോകത്ത് മൺമറയേണ്ടവർ. എന്നാൽ ധീരമായ തീരുമാനം ജീവിതത്തിൽ എടുത്തതിനാൽ ഇന്നിലേക്കും ഇനിയും തലമുറകളിലേക്കും അവരുടെ ഓർമ്മ വിശുദ്ധി പരത്തുന്നു. ഞങ്ങളുടെ അനുദിന ജീവിതത്തിലും വിശുദ്ധിയാർന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഞങ്ങളെയും തുണയ്ക്കണമേ എന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം വിശുദ്ധ നെറയൂസ്, അക്കിലസ്, പാൻക്രീഷ്യസ് രക്തസാക്ഷികൾക്കായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.